സൗത്ത് ആഫ്രിക്കൻ ടീമിനെ പഞ്ഞിക്കിട്ട് ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ചരിത്ര വിജയമാണിപ്പോൾ നേടിയിരിക്കുന്നത്. ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്ക ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഇന്ത്യ വളരെ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ട് ദിവസം കൊണ്ട് രണ്ടാമത്തെ ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കുകയും ചെയ്തു. സൗത്ത് ആഫ്രിക്ക ശരിക്കും നാണം കെട്ടു. അങ്ങനെ ഇന്ത്യ പരമ്പരയിൽ ഒന്നിനെ ഒപ്പമായിരിക്കുകയാണ്. പരമ്പര രണ്ടു കൂട്ടരും തുല്യമായി വീതിച്ചു. ആർക്കും തന്നെ നേടാൻ സാധിച്ചില്ല. ഇനി കളിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ഇന്നിംഗ്സിൽ 55 റൺസിന് ഓൾ ഔട്ടായി. അവർക്കിത് നാണക്കേട് തന്നെയാണ്. അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത്. എന്നിട്ടും അവർക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിന് ഇറങ്ങി. 151 റൺസാണ് ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ കുറച്ച് ലീഡ് അവർക്ക് കൊടുത്തു. പിന്നീട് ഇന്ന് സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ഇന്നിംഗ്സിന് ഇറങ്ങി. അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. 176 റൺസിൽ അവർ ഓൾ ഔട്ടായി. ആകെ കൂടി കളിച്ചത് മാർക്കറമാണെന്ന്. താരമെന്ന് സെഞ്ചുറി അടിച്ചു. മാർക്കറമെന്ന് കളിച്ചില്ലായിരുന്നുവെങ്കിൽ ആദ്യ ഇന്നിംഗ്സിലെ പോലെ തന്നെ സൗത്ത് ആഫ്രിക്ക 50 റൺസിൽ ഓൾ ഔട്ടായേനെ. കാരണം വേറെ ആരും തന്നെ അവരുടെ ടീമിൽ കളിച്ചില്ല. ഇന്ന് ജസ്പ്രീത് ബുംറ മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. താരത്തിന് ഇന്ന് 6 വിക്കറ്റാണ് ലഭിച്ചത്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ എറിഞ്ഞിട്ടത് ബുംറ തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് സൗത്ത് ആഫ്രിക്ക 176 റൺസിന് ഓൾ ഔട്ടായി. പിന്നീട് ഇന്ത്യക്ക് സെക്കൻഡ് ഇന്നിംഗ്സിൽ കളി ജയിക്കാൻ ആകെ കൂടി 78 റൺസ് മാത്രം മതിയായിരുന്നു. 78 റൺസിൻ്റെ ലീഡാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് തന്നത്. എന്നാൽ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ കളി ജയിക്കുകയായിരുന്നു. ജയ്സ്വാളും രോഹിത് ശർമ്മയുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ പരമ്പര നേടാൻ സാധിച്ചില്ല. അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത്. എന്നിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ആദ്യ ടെസ്റ്റ് ഇന്ത്യ തോറ്റു. ഇപ്പോഴിതാ രണ്ടാം ടെസ്റ്റ് ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പരമ്പര അങ്ങനെ 1-1 സമനിലയായി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനുവേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.